ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്കി ആൻഡ് ത്രിൽ. ഇറ്റ്സ് മീ മെഹറി. അപ്പോൾ ഇന്ന് മാത്സ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണുകൾ അളക്കുന്ന ഉപകരണത്തെക്കുറിച്ചും എങ്ങനെയാണ് സെറ്റ് സ്ക്വയറിലെ കോണുകൾ അളന്നു നോക്കുക എന്നുമാണ് പഠിച്ചത്. അത് നമ്മൾ രണ്ട് സെറ്റ് സ്ക്വയറിലെയും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായി സാർ ഇന്ന് പുതുതായി പഠിപ്പിച്ചത് മട്ടകോണിനെ കുറിച്ചാണ്. എന്താണ് മട്ടകോൺ? നമ്മൾ മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന മട്ടം കണ്ടിട്ടില്ലേ? അതിൻ്റെ കോൺ എങ്ങനെയാണ്? ചിത്രത്തിൽ ഒരു മട്ടവും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അതൊന്ന് അളന്നു നോക്കൂ. എത്ര ഡിഗ്രിയാണ്? അതെ, 90 ഡിഗ്രി. 90 ഡിഗ്രി ഉള്ള കോണിനെയാണ് നമ്മൾ മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. മേശയുടെ മൂലകൾ, ബെഞ്ചിൻ്റെ മൂലകൾ, ഇതൊക്കെ മരപ്പണിക്കാർ മട്ടം ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് 90 ഡിഗ്രി മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ. ഒരു വൃത്തത്തെ 4 തുല്യഭാഗങ്ങളാക്കുന്ന പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു വൃത്തത്തെ 4 തുല്യഭാഗങ്ങളാക്കുമ്പോൾ വൃത്തകേന്ദ്രത്തിലെ കോൺ എത്രയായിരിക്കും? നമുക്കൊന്ന് അളന്ന് നോക്കിയാലോ. അതെ, 90 ഡിഗ്രി. എങ്ങനെയാണത് കിട്ടിയത്? നമുക്കൊന്ന് നോക്കാം. ഒരു വൃത്തത്തിലെ മൊത്തം കോൺ 360 ഡിഗ്രിയാണ്. നമുക്ക് എത്ര ഭാഗങ്ങളാണ് ആക്കേണ്ടത്? അതെ, 4 ഭാഗങ്ങൾ. അപ്പോൾ 360 ഡിഗ്രിയെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 90 എന്ന ഉത്തരം കിട്ടും. എങ്കിൽ വൃത്തകേന്ദ്രത്തിൽ 45 ഡിഗ്രി കോൺ വരച്ചാൽ എത്ര സമഭാഗങ്ങൾ കിട്ടും? നമുക്കിത് വരച്ച് നോക്കാതെ പറയാൻ കഴിയണം. എങ്ങനെയാണ് കഴിയുക? നമ്മൾ 360 ഹരിക്കണം 45 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അതെ, 8 സമഭാഗങ്ങൾ. ഇങ്ങനെ വൃത്തകേന്ദ്രത്തിലെ കോൺ തന്നാൽ നമുക്ക് എത്ര സമഭാഗങ്ങൾ ആക്കാം എന്ന് കാണാൻ കഴിയും. അതിന് 360 ഡിഗ്രി 360 ഹരിക്കണം വൃത്തകേന്ദ്രത്തിലെ കോൺ എത്രയാണോ തന്നിരിക്കുന്നത് അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഇത് തിരിച്ചു പറഞ്ഞാലോ? ഒരു വൃത്തത്തെ 4 സമഭാഗങ്ങളാക്കിയാൽ നമുക്ക് എത്ര ഡിഗ്രി കോൺ കിട്ടും? അപ്പോൾ എങ്ങനെ ചെയ്യുക? അതെ, 360 ഹരിക്കണം 4 = 90 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് ഇത് തിരിച്ചും ചെയ്യാവുന്നതാണ്. ഒരു നിശ്ചിത കോണളവിൽ ഒരു കോൺ എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു ലൈൻ AB വരയ്ക്കുക. സെറ്റ് സ്ക്വയർ വെച്ച് സെറ്റ് സ്ക്വയറിൻ്റെ 0 ഡിഗ്രിയിൽ ലൈനിൽ വയ്ക്കുക. എന്നിട്ട് 0 മുതൽ 40 ഡിഗ്രി വരെയുള്ള നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിൽ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ ലൈനിൽ 0 ഡിഗ്രി വരുന്ന രീതിയിൽ പ്രൊട്രാക്ടർ ഇനി 0 മുതൽ 45 ഡിഗ്രി വരെ മെഷർ ചെയ്ത് അടയാളപ്പെടുത്തുക. ഇനി 45 ഡിഗ്രി അടയാളപ്പെടുത്ത ബിന്ദുവിൽ നിന്ന് ലൈനിലേക്ക് മുട്ടുന്നത് വരെ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കോൺ 45 ഡിഗ്രി ആയിരിക്കും. ഒരു മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കോണിൻ്റെ വിരിവ് മട്ടകോണിനേക്കാൾ ചെറുതാണെങ്കിലോ ആ കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. എന്നാൽ വിരിവ് കൂടുതലാണെങ്കിലോ ആ കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നിശ്ചിത അളവിൽ കോൺ വരയ്ക്കാൻ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ ഒരു കോൺ തന്നാൽ അളന്നെഴുതാനും പഠിച്ചു. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? അതെ, ഒരു വൃത്തത്തിൻ്റെ സമഭാഗങ്ങളുടെ എണ്ണം കാണാൻ 360 ഹരിക്കണം കോണിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? ഉദാഹരണത്തിന് 360 ഹരിക്കണം 90 എത്രയാണ്? അതെ, 4. അപ്പോൾ 90 ഡിഗ്രിയുള്ള 4 സമഭാഗങ്ങൾ കിട്ടും. അടുത്തതോ? അതെ, 360 ഹരിക്കണം 45 = 8. അപ്പോൾ സമഭാഗങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അതെ, 8 എണ്ണം. അതുപോലെ തന്നെ സമഭാഗങ്ങളുടെ എണ്ണം തന്നാൽ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാനും പഠിച്ചു. എങ്ങനെയാണ്? അതെ, കോണിൻ്റെ അളവ് = 360 ഹരിക്കണം സമഭാഗങ്ങളുടെ എണ്ണം. ഉദാഹരണത്തിന് 90 ഡിഗ്രി = 360 ഹരിക്കണം 4. അതുപോലെ തന്നെ 45 ഡിഗ്രി കിട്ടുകയാണെങ്കിലോ 45 ഡിഗ്രി = 360 ഹരിക്കണം 8. അതുപോലെ തന്നെ 60 ഡിഗ്രി തന്നാൽ എന്ത് ചെയ്യണം? 60 ഡിഗ്രി സമം
360 ഹരിക്കണം 6. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് നോക്കാം. ചിത്രത്തിൽ കുറേ കോണുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അളവുകൾ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്നെഴുതണം. അത് നിങ്ങൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് 6-ാം തരം എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിൽ വീഡിയോസിന് പുറമെ ആക്ടിവിറ്റികളും എക്സാമുകളും നടത്താറുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തെ വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ.